അനുബന്ധമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട്, ഒരു പ്രഭാഷണ ശകലം അല്പം പ്രയോജനപ്പെടുന്നതാണ്. ഇതിലൊക്കെ ഉള്ള വിചിത്രം കൂടെ ചേർത്ത് നടത്തണം, അത് കേൾക്കാം. വിവാഹിത ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, അല്ലാഹു റസൂലിനെ പഠിപ്പിക്കുകയാണ്. ഒരു പുരുഷൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഇദാ ജാമഅ റജുലു മഅ ഇംറാതിഹി, സ്വന്തം ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു പുതപ്പിന്റെ കീഴിലായിരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും നഗ്നതകൾ തുറക്കപ്പെടുകയാണ്. അഥവാ ആ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ള പിശാച് കടക്കാ തുനിയവേ, നിങ്ങൾ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ പുരുഷന്റെ ദരിനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഫയുജാമിഉ. അവന് പവിളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നത്. അതിലൂടെ ജനിക്കുന്ന കുട്ടി സന്താനം നിനക്കൊരിക്കലും അനുകൂലമായവനാകൂല, അഥവാ പൈശാചികത ഉള്ളവനാകുമേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരിക്കട്ടെ. ചിന്തിക്കേണ്ട വിഷയമാണ്. ബിസ്മി ഭക്ഷണം കഴിക്കുക മാത്രമല്ല, എല്ലാത്തിനും വരണം. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ബിസ്മി ചൊല്ലണം, അപ്പോഴേ പിശാജ് മാറുള്ളൂ. ഇല്ലെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാജ് ചുരുണ്ട് കിടക്കും. ഇൻതവ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ആര്? ശൈത്താന്. പിശാജ് ചുരുണ്ട് കിടക്കും. ഇഹലീല, പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ. സയ്യിദുന റസൂലുള്ളാഹി. ഇൻതവ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായോ? വർഗീസം സാമല് സാറേ പ്രതിരിച്ചു തുടങ്ങി. ഈ ജിന്നിന് കയറി കിടക്കാൻ സ്ഥലം നോക്കിയോടെ എന്റെ പൊന്നെ. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ചിരിക്കാതിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു തമാശ. ഇവർക്കാകെ ഒരു ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, എവിടെ ചെന്നാലും അവിടെ പിശാജ് കയറി കിടക്കും, ഇവിടെ പിശാജ് കയറി. എന്തൊരു വ്യാഖ്യാനങ്ങൾ! ഞാനിത് പണ്ടേ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ, അത് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അത്ഭുതകരമായ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇവരുടെ. ഇതിപ്പോ പ്രശ്നം ഇങ്ങനെയല്ലല്ലോ രക്ഷിക്കപ്പെട്ട, അതാ ഈ പ്രശ്നമാണ്. അല്ല, ഇതിനകത്തേ നമുക്കിപ്പോ തോന്നുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി എം എം മക്കൂർ ഒക്കെ ഈ ടൈപ്പിൽ ഉണ്ടായതാന്ന് തോന്നുന്നു കേട്ടോ. ബിസ്മില്ലാഹ് ചൊല്ലാതൊക്കെയാണ് പറ്റിയതാ. കാരണം ചെയ്യുന്ന മൊത്തം നാട്ടുകാരെ ചീത്ത പറഞ്ഞാലും ഈ അള്ളാഹുവിന്റെ വൃത്തികേട് പറച്ചിലാണ്. ഇപ്പൊ പിശാചിന്റെ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണെന്നാ പറയുന്നത്. ഇപ്പൊ ചിലപ്പോ അങ്ങനെ വല്ലതും ആയിരിക്കും, അറിയത്തില്ലല്ലോ നമുക്ക്. അവര് ചൊല്ലിയോ ചൊല്ലി പിശാജ് അവിടെ. അപ്പൊ ഈ പിശാചിന് എന്താ സൈസ് ഉണ്ടത്? ഈ അസ്താരതൊക്കെ കയറി പുള്ളി ചുരുണ്ടുകൂടി കിടക്കാറ്, അതാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഈ അള്ള എന്താ മുഹമ്മദ് എന്താ ഒരു സല്ലം പറയുമല്ലോ, സല്ലത്തിന് ഇതിനെ കുറിച്ച് ഭയങ്കര അറിവായിരുന്നു, ഭയങ്കര വെളിപ്പാടായിരുന്നു. എവിടൊക്കെ ഇത് കയറി കിടക്കും, എവിടൊക്കെ ഇത്. എന്റെ പൊന്നപ്പോ കോമഡികൾ തന്നെയാണ് ഇതൊക്കെ. ചാക്കോ മാസ്റ്റേ ഇതൊക്കെ എടുത്ത് ഒരു വീശി വീശി ഉണ്ടായിരുന്നോ? ക്ഷമിക്കുക സമരന്മാരെ, ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു, എന്തായാലും ആ 18+ ഇടണം കേട്ടോ. 18+ ഫാസ്റ്റ് അതിന്റെ മണ്ടയില് 18+ ഇടണം. കാരണം പിള്ളേരും സഹോദരിമാരും ഒന്നും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഭാര്യയെ പ്രാപിക്കുമ്പോൾ ചെല്ലേണ്ട ഹദീസ് എന്താണെന്ന് വേണേ വായിക്കാം കേട്ടോ. അത് വേണ്ട സുജോ ബ്രദറെ, അത് മോഡറേറ്റ് ചെയ്തോ. അത് വേണ്ട അജീഷ് ബ്രദറെ, നമ്മള് 18+ നമ്മൾ അതിലേക്ക് പോണ്ട, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. അല്ല, അതിന്റെ അകത്ത് മോശമായിട്ടൊന്നുമില്ലല്ലോ സുജോ ബ്രദർ, അത് അങ്ങനെ ചെല്ലണം എന്നുള്ളു, വേറെ മോശമായിട്ടൊന്നും അതിന്റെ അകത്ത് എഴുതിയിട്ടില്ല. അല്ല, ഇപ്പൊ ഇന്ന് ഇപ്പൊ കേട്ട ഓഡിയോ ക്ലിപ്പ് തന്നെ ധാരാള. അതല്ല, ഇത്രേ ഉള്ളു, ഞാനൊന്ന് വായിക്കാം. സുഹീഹുൽ ബുഖാരി അധ്യായ 67 ഹദീസ് നമ്പർ 1854 പേജ് 791. ഭാര്യയെ പ്രാപിക്കുമ്പോൾ ചെല്ലേണ്ടത്. ഇബ്നു അബ്ബാസിൽ നിന്ന് നബി പറഞ്ഞു, അറിയുക, ഒരാൾ തന്റെ ഭാര്യയെ പ്രാപിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവെ എന്നിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ, ഞങ്ങൾക്ക് നീ നൽകുന്നതിൽ നിന്നും പിശാചിനെ അകറ്റണമേ എന്ന് ചൊല്ലിയാൽ പിന്നെ ആ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ പിശാച് ഉപദ്രവിക്കുകയില്ല. ഇതാണ് സംഭവം. സുഹീഹുൽ ബുഖാരി അധ്യായ 67 ഹദീസ് നമ്പർ 1854 പേജ് 791. അല്ല, ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഞെട്ടൽ മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. അനിൽ സാർ എന്ത് പറയാൻ വന്നു പറഞ്ഞു? ഞാൻ പറയാൻ വന്ന എന്നോട് ഒത്തിരി പേര് പറഞ്ഞു കഴിഞ്ഞ ഒരു പകല് മുഴുവൻ എന്നെ പറ്റിയാണല്ലോ സോഷ്യൽ മീഡിയ ചർച്ച. അപ്പോ ഇതിന്റെ പുറകെ ചർച്ചയ്ക്ക് പോകല്ലേ? അപ്പോ
യഥാർത്ഥ വിഷയം പറയാൻ പറ്റാവരും എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, ഞാൻ പറഞ്ഞു ഇന്ന് ഒരു ക്ലിപ്പുണ്ട്, അതോടുകൂടി വിഷയത്തിലേക്ക് എല്ലാവരും മടങ്ങി വരും, അതാ നിങ്ങളെ കേൾപ്പിച്ച് ബാക്കി പറഞ്ഞു. അതെ, നമ്മളെ ഈ ഇസ്ലാമിന്റെ സ്ത്രീ വിഷയങ്ങൾ, ഇപ്പൊ നമ്മുടെ ടൈറ്റിൽ തന്നെ സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാകുന്ന ഇസ്ലാം, ഇസ്ലാമിനോടുള്ള നമ്മുടെ സംവാദം അത് തികച്ചും ആശയപരമാണ്. ആശയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അത് ചക്ക പാസ്റ്ററും ഞാനും ഇവിടെ വിഷയം പറഞ്ഞപ്പോ അത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, ഖുറാനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹദീസുകളെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു. ഇസ്ലാമിൻ എന്ന ആശയം നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നത്തെ ഈ പരിഷ്കരിക്കപ്പെട്ട സമൂഹത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരാശയമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിനോടാണ് നമുക്ക് വാദപ്രതിവാദമുള്ളത്. ഈ അക്ബറൊക്കെ ഇതിന് തുടക്കം കുറിച്ച ആളുകളാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാം സ്ത്രീ സമത്വത്തിന്റെ മതമാണ്, സാഹോദര്യത്തിന്റെ മതമാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആദരിക്കുന്ന മതമാണ്. നമ്മുടെ സമാധാനിയുടെ ഒക്കെ പ്രസംഗമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് സ്റ്റേജ് കെട്ടിയുള്ള സംവാദങ്ങളും ഇവർ നടത്തിയത് കൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ, ഇവരുടെ ദൈവശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ, എത്തിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഇടയാക്കിയത്. അത് തന്നെയാണ്, അപ്പൊ അവിടെ തന്നെയാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തെ നമ്മൾ മാക്സിമം എക്സ്പോസ് ചെയ്യണം, അതിന്റെ ധാർമ്മികതയെ നമ്മൾ മാക്സിമം എക്സ്പോസ് ചെയ്യണം. മറ്റ് രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിതെറ്റി പോകുവാനുള്ള സാധ്യതകളുണ്ട്, അതിലേക്ക് നമ്മൾ പോകാതെ തികച്ചും അക്കാദമിക്കായിട്ട് തന്നെ ആശയപരമായിട്ടുള്ള എക്സ്പോസിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഈ സ്ത്രീ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനായിട്ട് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് നബിയെ തന്നെയാണ്. അത് സൂറ 53:50, 51, 53 നമ്മൾ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അന്ന് വായിക്കുവാണ്, പ്രവാചകനെ, താങ്കൾ വിവാഹ മൂല്യം നൽകിയിട്ടുള്ള ഭാര്യമാരെ നാം താങ്കൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാകുന്നു. അള്ളാഹു നൽകിയ അടിമ സ്ത്രീകളിൽ താങ്കളോട് ഉടമസ്ഥതയിലുള്ളവരെയും താങ്കളോടൊപ്പം പാലായനം ചെയ്തിട്ടുള്ളവരായ പിതൃ സഹോദര സഹോദരിമാരുടെ പെൺമക്കളെയും മാതൃ സഹോദര സഹോദരികളുടെ പെൺമക്കളെയും താങ്കൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. മുഹമ്മദിന് മാത്രമായിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നമുക്ക് ഇതിൽ കാണാം. അതല്ല എന്റെ ഭാഗം. മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ഭാര്യമാരിൽ ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തുവാനും ഇഷ്ടമുള്ളവരെ കൂടെ പാർപ്പിക്കുവാനും ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം വീണ്ടും അടുത്ത് വിളിക്കുവാനും താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം ഭാര്യമാരിൽ ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തുവാൻ, ഇഷ്ടമുള്ളവരെ കൂടെ പാർപ്പിക്കുവാൻ, ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം വീണ്ടും അടുത്ത് വിളിക്കുവാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം, അള്ളാഹുവിന്റെ ദൂതനെ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരിക്കലും ഹിതകരമല്ല. അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും വലിയ സ്ത്രീ വിരോധികളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെയും മുഹമ്മദ് നബിയാണ്. കാരണം ഒരു സ്ത്രീ കാണിക്കേണ്ട ഒരു സമീപനത്തെ കുറിച്ച്, ഭാര്യമാരോട് കാണിക്കേണ്ട ഒരു സമീപനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വസ്ത്രം മാറുന്ന ലാഘവത്തോടെയാണ്. ഇഷ്ടമുള്ളവരെ കൂടെ പാർപ്പിക്കാം, ഇഷ്ടമുള്ളവരെ മാറ്റി നിർത്താം, ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം വീണ്ടും അടുത്ത് വിളിക്കാം. ഇതൊക്കെ ഈ ഇന്നത്തെ കാലത്തെ ഈ പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിയമമാണ്. നമ്മൾ ഇവിടേക്കൊക്കെയാണ് കൂടുതലായിട്ട്